നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പരിക്ക് ഒരു താരത്തെ എത്രത്തോളം വലക്കുമെന്നത് നെയ്മർ ജൂനിയറുടെ കാര്യത്തിലും മറ്റ് താരങ്ങളുടെ കാര്യത്തിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേസമയം ലിയോ മെസ്സിയുടെ കരിയറിൽ വലിയ രൂപത്തിൽ അദ്ദേഹത്തെ പരിക്കുകൾ വേട്ടയാടി നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ MLS ചേക്കേറിയതിനു ശേഷം സംഭവിക്കുന്നത് എന്താണ്? അവിടെ ചെന്നു ആദ്യം ലീഗ് കപ്പിൽ ലിയോ മെസ്സി പൊളിച്ചടുക്കി, അതിനുശേഷം പരിക്കിൻ്റെ പിടിയിലേക്ക്. കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാന ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അർജൻറ്റീനയ്ക്ക് വേണ്ടിയിട്ടുള്ള ബൊളീവിയക്കെതിരെയുള്ള മത്സരമൊക്കെ അദ്ദേഹം മിസ് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിനുശേഷം പിന്നെ ഒരു ബ്രേക്ക് വരുന്നു. അത് കഴിഞ്ഞ് ജനുവരിയിൽ വീണ്ടും അദ്ദേഹം ഇൻ്റർ മയാമിക്കായിട്ട് കളി പുനരാരംഭിക്കുമ്പോൾ പ്രീ സീസണിൽ തന്നെ പരിക്ക് അദ്ദേഹത്തെ വേട്ടയാടി തുടങ്ങുന്നു. അത് അവിടം കൊണ്ടും തീർന്നില്ല. MLS സീസൺ ആരംഭിച്ചിട്ടും ആ പരിക്ക് വിടാതെ എങ്ങനെ പിന്തുടരുന്നു. ഈവൻ മാർച്ച് മാസത്തിൽ അർജൻറ്റീനയുടെ ഇൻ്റർനാഷണൽ മത്സരങ്ങൾ പോലും അദ്ദേഹത്തിന് നഷ്ടമാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഇൻ്റർ മയാമിക്കായിട്ട് പ്രധാന മത്സരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. മോണ്ടറിക്കെതിരെയുള്ള കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ആദ്യ പാദത്തിലും ലിയോ മെസ്സി പുറത്തിരിക്കേണ്ട അവസ്ഥ, ടീം തോൽക്കുന്ന അവസ്ഥ. ഇനി അദ്ദേഹത്തിന് അങ്ങനെ പുറത്തിരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ ഇപ്പോൾ കളിക്കളത്തിലേക്ക് വന്നിരിക്കുകയാണ്. രണ്ടാം പകുതിയിലാണ് ഇന്ന് കൊളറാഡോക്കെതിരെ അദ്ദേഹം കളിക്കാൻ ഇറങ്ങുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു കിടിലൻ ഗോളും നമ്മൾ കണ്ടു. എന്നാലും മെസ്സി ആരാധകർ പ്രതീക്ഷിക്കുകയാണ് ഇനി അങ്ങോട്ട് മെസ്സി പൊളിച്ചെടുക്കും എന്ന് തന്നെ. കാരണം കോപ്പ അമേരിക്കയൊക്കെ അടുത്ത് വരികയാണ്. അടുത്ത കളി കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരമാണ്, മോണ്ടറിക്കെതിരെയുള്ള മത്സരം. ആദ്യ പാദം തോറ്റതുകൊണ്ട് വിജയിച്ചേ പറ്റും. മെസ്സിയിലാണ് ഇൻ്റർ മയാമിയുടെ പ്രതീക്ഷകൾ അത്രയും. അതുകൊണ്ട് തന്നെ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം കരിയറിൻ്റെ അവസാന ഘട്ടത്തിലും അദ്ദേഹം ചില സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അതിൽ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇനിയുള്ള കളികളിൽ നല്ല പെർഫോമൻസ് വന്നേ പറ്റൂ. പരിക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും മെസ്സിയുടെ പ്രകടനത്തിലൊട്ടും കുറവ് വന്നിട്ടില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ സീസണിൽ മെസ്സി ഇൻ്റർ മയാമിക്ക് വേണ്ടി സോഫാർ കളിച്ചത് 6 മത്സരങ്ങളാണ്. ഈ 6 കളികളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വക 8 ഗോൾ കോൺട്രിബ്യൂഷൻസ് വന്നു കഴിഞ്ഞു. 6 ഗോളുകളും 2 അസിസ്റ്റും മെസ്സി നേടിക്കഴിഞ്ഞു എന്നർത്ഥം. ചുരുക്കത്തിൽ മെസ്സി പരിക്കിൽപ്പെട്ട് മുലയുന്നുണ്ടാവാം, പക്ഷേ കളിക്കളത്തിൽ ഇറങ്ങുമ്പോൾ മെസ്സി മെസ്സി തന്നെയാണ്. അതിന് എത്ര പരിക്കാണെങ്കിലും അദ്ദേഹം ബോൾ ടച്ച് ചെയ്താൽ കാര്യങ്ങൾ മാറിമറിയുന്ന കാഴ്ച നമ്മൾ കാണുന്നു ഇന്നത്തെ മത്സരം. പക്ഷേ മയാമിക്ക് വിജയിക്കാൻ പറ്റിയില്ല. മെസ്സിയുടെ ഒരു കിടിലൻ ഗോൾ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ആരാധകർ. ഏതായാലും അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യവാനാവാൻ കഴിയട്ടെ. ഇനി പരിക്ക് അദ്ദേഹത്തെ വേട്ടയാടാതിരിക്കട്ടെ. കാരണം കോപ്പ അമേരിക്ക ഇങ്ങനെ അടുത്തെത്തിക്കഴിഞ്ഞേ. അപ്പോൾ അതിൽ വലിയ രൂപത്തിൽ പെർഫോം ചെയ്യാൻ മെസ്സിക്കാവട്ടെ. അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.